രണ്ട് പാത്രം ഉണ്ടായിട്ട് ഇതുവരെ കഴുകി തീർന്നിട്ടില്ല. കഴിഞ്ഞ് എത്ര നേരമായി ഇത് കഴുകി തീർക്കാണ്ട്? ഇതെന്തെല്ലാം മണി വേറെ ഉണ്ട്? തുണിയലക്കാനുണ്ട്. അത് മിഷ്യത്തിലിട്ടാ പോരെ? മിഷ്യത്തിലിടണ്ട, ആ കരണ്ട് ആശു കൂട്ടിന്റെ വെള്ളവും കുറവാണ്. ആ പുറത്തുകൊണ്ട് പോയിട്ട് അലക്ക്. ഏതൊരു ഫോണ് വിളിയാണ്? ഇതാരാണ് ഇത്രയും വിളിച്ചോണ്ടിരിക്കണത്? ഇത്ര നേരമായിട്ടും ഒരു പണിയെടുക്കാൻ വേണ്ടരുത്. എപ്പോഴും ഈ ഫോണ് വിളി. ആരാണ് നാവോ? ഇതാ നോക്ക്, ഒരു പണിയെടുപ്പിക്കൂല. അമ്മയാണ്. ഹലോ അമ്മേ. ഏത് നേരം ഈ അമ്മ വിളിക്കലാണ്? എന്തെന്നതിന് വേണ്ടി പറയാനുള്ളത്? ഇവിടത്തെ കുറ്റവും കുറവൊക്കെ അറിയാനാണ് ഈ വിളിക്കണത്. ആ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഒരു ഫോൺ വിളി. ആ ഞാൻ അലക്കിയാണെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചാൽ പോരെ? അമ്മ, വീട്ടിൽ നിന്ന് അമ്മയാണ് വിളിച്ചത്. അമ്മ പറഞ്ഞേ നമുക്ക് കാലിന് സുഖമില്ല, രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പലേ പോയി വന്നിട്ട് അത്ര നാളായിട്ട്, ഒരു മാസമായിട്ടില്ല പോയി വന്നിട്ട്. എന്നിട്ട് പിന്നെ ഇപ്പം വേഗം വേഗം പോകാൻ, തിരക്ക് പിടിച്ച് പോകാനായിട്ട്. ഇവിടെ സുഖമില്ലാത്തതൊക്കെ തന്നെയാണ്, എല്ലാവർക്കും ഉണ്ടാകും അസുഖങ്ങളൊക്കെ. എനിക്കും സുഖമില്ലാത്തതാണ്. കാലിന് വയ്യാന്ന്. ആ കാലിന് വയ്യ. ഇപ്പൊ പോയി വന്നിട്ട് അത്രയല്ലേ ദിവസമായിട്ടുള്ളൂ. ഇനി പിന്നെ പോകാം, കുറച്ച് ദിവസം കഴിയട്ടെ. ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുത്ത പെങ്കിടങ്ങളെ എപ്പോഴെപ്പോഴും മക്കൾ എപ്പോഴെപ്പോഴും പോകാൻ പറ്റുവാ? ഏതുവരെ അവിടെ പോയി നിൽക്കാൻ പറ്റുവാ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നതിനാണ്, അവിടെ തന്നെ നന്നാവുകയായിരുന്നില്ലേ? ഉച്ചുറക്കത്തിന് കയറിയാ? പണിയൊക്കെ കഴിഞ്ഞാ? ഈ ഉച്ചുറക്കം പെൺകുട്ടികൾക്ക് അത്ര നല്ല ശീലമൊന്നുമല്ല. നമ്മളത് അങ്ങനെ ഉറങ്ങി ശീലിച്ചിട്ടൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ഉച്ചക്ക് കിടന്നുറങ്ങുന്നത്? ഇന്നാണ് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം, നീ മറന്നുപോയാ? റെഡിയാവും, നമുക്ക് പോവാലോ? ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്തിനാണ് ഇപ്പൊ എല്ലാരും കൂടി പോണത്? നിനക്കിവിടെ വല്ല പണിയില്ലേ? അവൻ ഒറ്റക്ക് പോയാ പോരെ ഇപ്പൊ എല്ലാരും കൂടി പോകാനായിട്ട്. എന്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മക്കൊന്ന് ഉച്ചക്കൊന്ന് ഉറങ്ങാനും വിടൂല. അമ്മക്ക് വേറെ പണിയൊന്നും ഇല്ല. അമ്മക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ട് മതിയാന്നില്ല. ഓരോടാ പിന്നെ ഇപ്പൊ ഒന്നും വെക്കൂല. ഇവളെന്താണ് ഫോൺ എടുക്കാത്തത്? ഉച്ചക്ക് ഉറങ്ങിയിട്ടായിരിക്കും പണിയൊക്കെ കഴിഞ്ഞിട്ട്. ഉറങ്ങിക്കോട്ടെ പാവം, പിന്നെ വിളിക്കാം. അമ്മ നേരത്തെ വിളിച്ചല്ലേ മോളെന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാനിപ്പതേ ഉച്ചക്കൊന്ന് ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ.
അതെ, ആ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഉറങ്ങണ്ടായല്ലേ. ആ അത് നല്ലതാണ്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഉച്ചുറക്കം പെൺകുട്ടികൾക്ക് അത്ര നല്ല ശീലമൊന്നുമല്ല. നമ്മളത് അങ്ങനെ ഉറങ്ങി ശീലിച്ചിട്ടൊന്നുമില്ല. എന്തിനാ ഇങ്ങനെ ഉച്ചക്ക് കിടന്ന് ഉറങ്ങുന്നത്? സബി എന്തേന? ആ സബിയൊക്കെ ഞങ്ങൊന്ന് വൈകുന്നേരം പുറത്തു വന്നിട്ടു. ഓ അതെ, ആ എന്നാ പോയിട്ടൊക്കെ വാ. ഫ്രണ്ടിന്റെ കല്യാണത്തിൽ ഇപ്പൊ എന്തിനാണ് രണ്ടാളും കൂടി പോണത്? അവൻ ഒറ്റക്ക് പോയാ പോരെ. എന്നാ ശരി, എന്നാ നമ്മ പിന്നെ വിളിക്കാം. ഇങ്ങനെ മകളോടൊന്ന്, മരുമകളോട് വേറെ ഒന്ന് എന്നൊക്കെ കാണിക്കുന്ന അമ്മായി അമ്മമാർ ഓർക്കണം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളെയും വേറെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ടാകും. അവിടുത്തെ അമ്മായി അമ്മയും നിങ്ങളുടെ മകളോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാകും. മകളെയും മരുമകളെയും സ്വന്തം മക്കളായി കാണാൻ ശ്രമിക്കുക. നേരെ തിരിച്ചും മരുമകളും അമ്മായി അമ്മയെ സ്വന്തം അമ്മയായി കാണാൻ ശ്രമിക്കുക.